നമസ്കാരം. ഇൻസ്പയർ പി എസ് സി അക്കാദമിയുടെ മോക്ക് ടെസ്റ്റുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 8-ാം ക്ലാസ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബയോളജി കോശത്തെ സംബന്ധിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. 1-ാമത്തെ ചോദ്യം, ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി രക്തം, ഓപ്ഷൻ സി കോശം, ഓപ്ഷൻ ഡി ജലം. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ സി കോശമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി എന്നാണ്. രണ്ട് വസ്തുതകൾ, കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2-ാമത്തെ ചോദ്യം, കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ തിയോഡർ ഷാൻ, ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി എം ജെ സ്ലീഡൻ. എം ജെ സ്ലീഡൻ എന്ന് പഠിച്ചവർക്ക് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ഡി റോബർട്ട് ബ്രൗൺ. 10 സെക്കൻഡാണ് സമയം. ഉത്തരം ഓപ്ഷൻ ബി റോബർട്ട് ഹുക്കാണ്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫി എന്ന പുസ്തകം രചിച്ചതും ആര് തന്നെയാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. 3-ാമത്തെ ചോദ്യം. 3-ാമത്തെ ചോദ്യം, കോശശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ തിയോഡർ ഷാൻ, ഓപ്ഷൻ ബി റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ സി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ ഡി എം ജെ സ്ലീഡൻ. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ സി റോബർട്ട് ഹുക്കാണ്. എന്നാൽ റോബർട്ട് ബ്രൗണിന് പ്രത്യേകതയുണ്ട്. കാരണം കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഓർത്തു വച്ചേക്കണം, കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. 4-ാമത്തെ ചോദ്യം, സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ എം ജെ സ്ലീഡൻ, ഓപ്ഷൻ ബി ജെ സി ബോസ്, ഓപ്ഷൻ സി തിയോഡർ ഷാൻ, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. എം ജെ സ്ലീഡൻ എന്ന് വായിച്ചോണം, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ എ എം ജെ സ്ലീഡൻ ആണ്. മാറ്റി വായിച്ച എം ജെ സ്ലീഡൻ ആണ്. 5-ാമത്തെ ചോദ്യം, സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ ബി തിയോഡർ ഷാൻ, ഓപ്ഷൻ സി ജെ സി ബോസ്, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. ഉത്തരം ഓപ്ഷൻ സി ജെ സി ബോസ് ആണ്. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ സി ബോസ് ആണ്. 6-ാമത്തെ ചോദ്യം, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ ഡി തിയോഡർ ഷാൻ. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ ഡി തിയോഡർ ഷാൻ ആണ്. അപ്പോൾ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ ആണ്. പി എസ് സി ഇങ്ങനെയല്ല ചോദിക്കുക, ജന്തു കോശം കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം തിയോഡർ ഷാൻ ആണ്. 7-ാമത്തെ ചോദ്യം, ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? ഓപ്ഷൻ എ പുംബീജം, ഓപ്ഷൻ ബി അണ്ഡം, ഓപ്ഷൻ സി രക്തകോശം, ഓപ്ഷൻ ഡി നാഡീകോശം. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ ബി അണ്ഡമാണ്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യരത്തിലെ ഏറ്റവും കൂടുതലുള്ള കോശം രക്തകോശമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോശം എന്ന് ചോദിച്ചാൽ അത് ഒട്ടക പക്ഷിയുടെ മുട്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം PPLO ആണ്. PPLO മീൻസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം.
എട്ടാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഓപ്ഷൻ എ നാഡീകോശം, ഓപ്ഷൻ ബി രക്തകോശം, ഓപ്ഷൻ സി പുംബീജം, ഓപ്ഷൻ ഡി അണ്ഡം. ഉത്തരം ഓപ്ഷൻ സി പുംബീജമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം, ഏറ്റവും വലിയ കോശം അണ്ഡവുമാണ്. ഇനി ഏറ്റവും കൂടുതലുള്ള കോശം ഏതാണ്? അത് രക്തകോശമാണ്. മറന്നുപോകരുത്, മാറിപ്പോകരുത്. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒൻപതാമത്തെ ചോദ്യം, മനുഷ്യരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ്? ഓപ്ഷൻ എ രക്തകോശം, ഓപ്ഷൻ ബി അണ്ഡം, ഓപ്ഷൻ സി പുംബീജം, ഓപ്ഷൻ ഡി നാഡീകോശം. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ ഡി നാഡീകോശമാണ്. അപ്പോൾ നാല് കോശത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് രക്തകോശം, മനുഷ്യരത്തിൽ ഏറ്റവും വലിയ കോശം അണ്ഡം, മനുഷ്യരത്തിൽ ഏറ്റവും ചെറിയ കോശം പുംബീജം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. പത്താമത്തെ ചോദ്യം ഇതാണ്, ഒരു മനുഷ്യ കോശത്തിൻ്റെ ശരാശരി ആയുസ് എത്രയാണ്? എല്ലാ കോശങ്ങളുടെ പരിഗണിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ എ 5 ആഴ്ച, ഓപ്ഷൻ ബി 2 ആഴ്ച, ഓപ്ഷൻ സി 1 ആഴ്ച, ഓപ്ഷൻ ഡി 1.5 ആഴ്ച, ഓപ്ഷൻ ഡി 1.5 ആഴ്ച. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ സി 1 ആഴ്ചയാണ്. ഒരു മനുഷ്യകോശത്തിന്റെ ശരാശരി ആയുസ് 1 ആഴ്ച. SCERT എന്നുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, ഓർത്തു വച്ചേക്കണം. പതിനൊന്നാമത്തെ ചോദ്യം കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഓപ്ഷൻ എ ആന്തോളജി, ഓപ്ഷൻ ബി പാലിയൻറ്റോളജി, ഓപ്ഷൻ സി സൈറ്റോളജി, ഓപ്ഷൻ ഡി ഹിസ്റ്റോളജി. നമ്മൾ ആദ്യമേ പറഞ്ഞ അനുബന്ധ ഫാക്ടുകൾ ശ്രദ്ധിച്ചിരുന്നവർക്ക് ഉത്തരം കിട്ടുന്നതാണ്. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ സി സൈറ്റോളജിയാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ കോശം ഏതാണ്? നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ എ അണ്ഡം, ഓപ്ഷൻ ബി ഒട്ടക പക്ഷിയുടെ മുട്ട, ഓപ്ഷൻ സി മൈക്കോ പ്ലാസ്മ, ഓപ്ഷൻ ഡി നാഡീകോശം. 10 സെക്കൻഡ് സമയം. ഉത്തരം ഓപ്ഷൻ ബി ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. അപ്പോൾ ഈ മനുഷ്യരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡവും ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയുമാണ്. ഒട്ടക പക്ഷിയുടെ മുട്ടയുടെ ശരാശരി ഭാരം 1.5 കിലോഗ്രാം ആണ്. 1.5 കിലോയാണ്, അതുകൂടി ഓർത്ത് വച്ചേക്കണം. അടുത്ത ചോദ്യം 13, കോശമർമ്മം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക്, ഓപ്ഷൻ സി MJ സ്ലീഡൻ, ഓപ്ഷൻ ഡി തിയോഡർ ഷാൻ. പതിമൂന്ന്, ഉത്തരം ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ ആണ്. 14ാമത്തെ ചോദ്യം, കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ സി ന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി മൈക്കോ പ്ലാസ്മ. ഉത്തരം ഓപ്ഷൻ സി ന്യൂക്ലിയസ് ആണ്. 15ാമത്തെ ചോദ്യം, കോശത്തിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ഓപ്ഷൻ ബി ഫേനം, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഉത്തരം ഓപ്ഷൻ എ ന്യൂക്ലിയസ് ആണ്. 16ാമത്തെ ചോദ്യം, ജീനുകൾ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ബി ക്രൊമാറ്റിൻ ജാലിക, ഓപ്ഷൻ സി ഹരിതഗണം, ഓപ്ഷൻ ഡി മൈറ്റോകോൺഡ്രിയ.
ഉത്തരം ഓപ്ഷൻ ബി ക്രോമാറ്റിൻ ജാലികയാണ് 17ാമത്തെ ചോദ്യം കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയ ഓപ്ഷൻ ബി ക്രോമാറ്റിൻ ജാലിക ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഓപ്ഷൻ ഡി റൈബോസോം ഉത്തരം ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയയാണ് 18ാമത്തെ ചോദ്യം കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ മൈറ്റോകോൺഡ്രിയ ഓപ്ഷൻ ബി ലൈസോസോം ഓപ്ഷൻ സി ഗോൾഗി കോംപ്ലക്സ് ഓപ്ഷൻ ഡി ഹരിതഗണം ഉത്തരം ഓപ്ഷൻ ഡി ഹരിതഗണമാണ് 19ാമത്തെ ചോദ്യം കോശത്തിന്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ റൈബോസോം ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയ ഓപ്ഷൻ സി ലൈസോസോം ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ് ഉത്തരം ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ് ആണ് 20ാമത്തെ ചോദ്യം ആത്മഹത്യാ കൂട്ടങ്ങൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ് ഓപ്ഷൻ എ ലൈസോസോം ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയ ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഓപ്ഷൻ ഡി ഗോൾഗി കോംപ്ലക്സ് ഉത്തരം ഓപ്ഷൻ എ ലൈസോസോം ആണ് 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് 8ാം ക്ലാസ്സിലെ ബയോളജി ടെസ്റ്റിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റ് ചെയ്യുക റാഗമേക്ക് ചോദ്യങ്ങളെല്ലാം നന്നായി പഠിച്ചുകൊള്ളുക താങ്ക് യു